കാർഷിക മേഖലയ്ക്ക് മാതൃകയാവുകയാണ് ഈ വയോധിക ദമ്പതിമാർ. പ്രായത്തെ അതിജീവിച്ച് അവർ സ്വന്തമായി നിർമ്മിച്ച മഴവെള്ള സംഭരണിക്ക് സമീപമാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ജോർജ് ചേട്ടൻ്റെയും ആൻസി ചേച്ചിയുടെയും കൃഷിവിശേഷങ്ങൾ നോക്കാം. പ്രായം തളർത്താത്ത മനസ്സുമായിട്ടാണ് ഇടവരമ്പിലെ ജോർജും ഭാര്യ ആൻസിയും മണ്ണിൽ പൊന്നി വിളയിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്തിലെ ഇടവരമ്പിൽ ഇവർക്ക് 1.5 ഏക്കർ കൃഷിഭൂമിയാണ് ഉള്ളത്. ഒരു സ്ഥലം പോലും പാഴാക്കാതെ സമ്മിശ്ര കൃഷിരീതിയാണ് ഈ ദമ്പതിമാർ ചെയ്യുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ ഇവിടെ കൃഷി ചെയ്യുകയാണ് ചെയ്യുന്നത്. 75 വയസ്സുകാരനായ ജോർജും ഭാര്യ ആൻസിയും നിർമ്മിച്ച വലിയ കുളം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇതിനെ 2.5 മീറ്റർ താഴ്ചയുണ്ട്. വീതി 4.5 മീറ്റർ ഉണ്ട്. 2 മാസം ഞങ്ങളും മണിക്കുമ്പോൾ കയറിപ്പോ അത്രയൊക്കെ ഉള്ളു. ഷീറ്റ് മേടിച്ചിട്ട് വെള്ളം ഇവിടുന്ന് കൊട്ടത്തലച്ചി എന്ന് പറഞ്ഞത് 1200 മീറ്റർ ദൂരെ. ഇതിന്റെ മേലെ ഉണ്ടിരിക്കണം ഇവിടെ. ഇത്രയൊന്നുമില്ല, അവിടെ കൊണ്ട് ചാടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യും. 18-ാം തീയതി അവിടുത്തെ മോട്ടർ മേടിച്ച് കാൻറ്റീൻ അടിച്ചാൽ നോക്കി. കാൻറ്റീൻ 2 ദിവസം അടിച്ചപ്പോഴും തന്നെ വെള്ളം പറ്റി. അന്നേരം പിന്നെ ഓസിൻ്റെ പരിപാടി നോക്കി. ഇപ്പോൾ ഓസി കൂടെ വന്ന് വരുന്നു. ഇഷ്ടം പോലെ മുറിയാണ്ട് വന്നോണ്ടിരിക്കല്ലേ, വെള്ളം ഇഷ്ടം പോലെ വരും. ഇതിനകത്ത് നോക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഓസായി ഇട്ടുണ്ട്. അതാ അതങ്ങോട്ട് വലിയ വീടിയിലേക്ക് അത് നടക്കും. കനത്ത ചൂടിൽ നിന്നും കൃഷിയെ രക്ഷിക്കാനാണ് 2 മാസമെടുത്ത് ഇത്തരം ഒരു കുളം ഇവർ നിർമ്മിച്ചത്. ഇവരുടെ കൃഷിയിടത്തിലെ എല്ലാ പണിയും ഇവർ സ്വന്തമായാണ് ചെയ്യുന്നത്. വിത്തു നടുന്നത് മുതൽ എല്ലാ പണിയും എടുക്കുന്നത് ഇവർ തന്നെയാണ്. അതായത് ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം പറമ്പിൽ കയറുമ്പം വെള്ളമെടുപ്പും വെള്ളം കൊണ്ടും നടക്കുകയെന്ന് പറയുന്നതിന് കാരണം അതാ. ഒന്ന് കണ്ടാൽ അന്നേരം അത് ചെയ്തേ പോകാം, പിന്നെ 2-ാം തീയതി ആക്കരുത്. അത്യാവശ്യം കൂടുതൽ തീരാഞ്ഞിപ്പോൾ വളരുമ്പം കൊത്തിമുടാനേറ്റ ചിലപ്പോൾ ഒരാളെ കൂടെ കൂട്ടും. അല്ലെ വടം ഒന്നിച്ചിട്ടുണ്ടല്ലേ, അങ്ങനെ പരക്കും പലപ്രാവശ്യം ഇട്ടിടാൻ പറ്റിയല്ലോ. ബാക്കിയെല്ലാം താമര മുതൽ വാഴ, കവുങ്ങ്, തെങ്ങ് മുതലായ എല്ലാ കൃഷിയും ഇവിടെ ഉണ്ട്. വളമിടാൻ മാത്രമാണ് ഇവിടെ പണിക്ക് ആളെ കൂട്ടുന്നത്. രണ്ട് പെമ്പിളുണ്ട്, അവര് കല്യാണം കഴിച്ചു വിട്ടു. ഇവിടെ തന്നെ ഇതിനകത്ത് സമയമൊന്നും ഇല്ല. നമുക്ക് ഒരു മടുപ്പ് വന്നേ അന്നേരം ഇറങ്ങിപ്പോവും. എന്തെല്ലാം കൃഷിയുണ്ട് ഞങ്ങൾക്ക്? എനിക്ക് തന്നെ ഏത്തവാഴ, തെങ്ങ്, കമുക, കൊടി, അങ്ങനെ എല്ലാം ഉണ്ട്. മൃഗങ്ങളില്ല, ഉണ്ടായിരുന്നു. ഈ ഇവൻ്റെ മരണത്തോണ്ട് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഒഴിവാക്കലുണ്ട്. ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ജീവജാലങ്ങളെ വളർത്താൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ പോയില്ലേ, ലാപ്പൻ്റെ പടിയില്ലെന്ന് വെച്ചു. പിന്നെ പിന്നെ എൻ്റെ കാച്ചില്, ചേന, ചെറിയ അതൊക്കെ ഒരു ചെറിയ സൈഡ് ബിസിനസ് കൂട്ടത്തിൽ അത് സഞ്ചിക്കാത്ത ഉള്ള പരിപാടികൾ. കൗഴി എല്ലാം പാടി നിർത്തിയേക്കുക. ഞാൻ പോയി ആരോടും വാടക അല്ലെങ്കിൽ നേഴ്സറിയും മേടിക്കുകയല്ല. എനിക്ക് പറ്റിയ സാധനം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കും. കൃഷി നഷ്ടത്തിലാണെന്ന് പറയുന്നവർ മടിയന്മാരാണെന്നും ഈ കർഷകൻ പറയുന്നു. കൃഷിയിടത്തിൽ സമയം ചിലവഴിച്ചാൽ നല്ല ലാഭം ഇതിൽ നിന്നും ലഭിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. വെറുതെ പറയുന്നേ, മടിയന്മാരായിട്ട് സത്യതാ. വെറുതെ വാഴ വെച്ചു, അവിടെ പോയിരുന്നു, കുഴവത്താനായിട്ട് വന്നിട്ട് കാര്യമില്ല. വാങ്ങിയെടുക്കാൻ വാഴയുടെ ചോട്ടി പോകണം. ഓരോ വാഴയും പോയിട്ട് ഇങ്ങനെ ഒന്ന് മുട്ടി തൊട്ടി ഒക്കെ പോയാൽ അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം, അത്രയും. കുന്നിൻ പ്രദേശമായ ഈ കൃഷിയിടത്തിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും ദിവസത്തിൽ ഏറിയ പങ്കും ചിലവഴിക്കുന്നത്. ഇതിൽ നിന്നും ഇവർക്ക് നല്ല വരുമാനവും ലഭിക്കുന്നുണ്ട്. ഒരു 3-3.5 കിണ്ട് അടയ്ക്കാൻ കിട്ടും, 2.5 കിണ്ട് മുളകിക്കൊല്ലം കിട്ടി, തേങ്ങയുണ്ട്, 1 വർഗീയ രാജ്യം കിട്ടുന്നുണ്ട്.
വാഴ കൃഷി ജീവിക്കാം. മര്യാദക്ക് നോക്കി കണിച്ചാൽ ഇതാക്കി പണി കിട്ടും. എങ്ങനെ കളിച്ചാലും ഒരു 3 ലക്ഷം രൂപയുടെ കൊല കിട്ടും, ഞാൻ എടുക്കും. ഇവിടുത്തെ ചെറുതേൻ കൃഷിയാണ് ഏറ്റവും ആകർഷകം. പൈപ്പ് കൊണ്ട് നിർമ്മിച്ച കൂടാണ് ഏറ്റവും സവിശേഷമായത്. ജോർജ് തന്നെ കണ്ടെത്തിയ വിദ്യയാണ് ഇത്. ഇതിൻ്റെ റെഡ്യൂസറെ, ഇത് 2.5 ഇഞ്ച് പൈപ്പ്. സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് ഇത് അഴിച്ചിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലെ ടക്കൻ കിഴിയും. തേൻ ഇതിനകത്ത് മാത്രമേ ഉണ്ട് വെക്കുള്ളൂ. ആ പൂമ്പടിയും മുട്ട എല്ലാം ഇതിനകത്ത് തന്നെയായിരിക്കും. ഇത് ഇതിനകത്ത് വേറെ പരിപാടിയൊന്നും ഇല്ല. ഇത് എന്നിട്ട് ഇത് സ്ക്രൂ അഴിച്ചിട്ട് ഇതങ്ങ് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ടോപ്പ് എടുത്തേച്ച് തേനെടുക്കാം. ഇപ്പം തേൻ എടുത്തുകൊണ്ട് ഇത് നിറഞ്ഞിട്ടുണ്ടാവും, അല്ല നല്ല ഇതിനകത്ത് കുറച്ചുണ്ടാവും. ഇതിനകത്ത് ഈച്ചി ഒന്നും ഉണ്ടാവില്ല. ഈച്ചി എല്ലാം ഇതിനകത്താണ് ഉണ്ടാവുക. ആ സാർ തേ മാത്രമേ വെക്കുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കഴിഞ്ഞാൽ 800 രൂപയും കിട്ടും. ഈ ഒരു പിറ്റിക്കകത്ത് 800 രൂപയും കിട്ടും. ആകെ ചിലവ് ഒരു 600-800 വരുള്ളൂ. ഈ പൈപ്പ് ഈ റെഡ്യൂസറിനാണ് 110 രൂപ, പിന്നെ ഈ ടോപ്പിന് 55 രൂപ, പിന്നെ ഇതിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം. അതൊക്കെ നമ്മൾ വേസ്റ്റ് അവിടെ ഇവിടെ നിന്നൊക്കെ എടുക്കുമല്ലോ. അത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇവിടെ 3, അവിടെ ഒരു 3, പിന്നെ താഴെ ഒരു വീട്ടിൽ ഒരു 8-10 വീട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു 12 വീടുണ്ട്. പിന്നെ വിളക്കോട്ടത്തുണ്ട് ഒരു 4 വീട്. ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തൊരു ലോക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രൂ വെക്കുന്നത്. എല്ലാ സ്ക്രൂവിൻ്റെ ആവശ്യമുള്ളതല്ല. ഇച്ചറിയാലെ പൈസ വരും. ഇതിങ്ങനെ അങ്ങോട്ട് കയറ്റിയിട്ടു. ഇത്തരത്തിൽ പുതിയ കർഷകർക്ക് ഒരു പാഠശാലയാണ് ജോർജ് ചേട്ടനും ഭാര്യയും. ഇദ്ദേഹത്തിന്റെ കൃഷിയിടം കാണാനും പഠിക്കാനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇത്തിരി സ്ഥലത്തു നിന്നും ഒത്തിരി വരുമാനമുണ്ടാക്കി കർഷകർക്ക് മാതൃകയാവുകയാണ് ഈ ദമ്പതിമാർ. ഇടവരമ്പിൽ നിന്നും ശാരിക റിജിൻ, ചെറുപുഴ വാർത്ത. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസ തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ് ഗോൾഡ്, ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ്, 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524 4039 1.